അപ്പോൾ ഇനി നമ്മൾ മാന്നാറിലെ ആ വാർത്തയിലേക്കാണ് പോകുന്നത്. കലയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവു ചെയ്യാൻ അനിൽ സഹായം തേടി എന്ന് വെളിപ്പെടുത്തൽ. മാന്നാർ കൊലപാതക കേസിലെ മുഖ്യസാക്ഷി സുരേഷിൻ്റെതാണ് മൊഴി. കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്നും സുരേഷ് പറയുന്നു. പോലീസിൻ്റെ നിർദ്ദേശമുള്ളതിനാൽ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലില്ലെന്ന് സുരേഷ് അറിയിച്ചു. അതേസമയം കല ജീവനോടെ ഇരിപ്പുണ്ടെന്നും അമ്മയെ കൊണ്ടുവരുമെന്നും മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ലെങ്കിൽ സംഭവം ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടോ? അത് അത് എനിക്കോടൊപ്പമുണ്ട്. എന്നിട്ട് ഇന്നലെ പറയുക അച്ഛനും അമ്മയൊക്കെ പറയുക എനിക്കൊരു ഇതില്ല, എന്തോ ഒരു ടെൻഷനില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, അത് അത് എനിക്കും അറിയാം. അതാണ് ഞാൻ ഒന്ന് പറയുന്നത്. ഇത്ര തപ്പി ഇവിടെ തപ്പി അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ? മുടി കിട്ടിയോ? അത് കിട്ടിയത് പടി. ആ ബാത്റൂം എന്തെങ്കിലും പെണ്ണുകളെ യൂസ് ചെയ്യാനാണല്ലോ കുളിപ്പ് അങ്ങനെ പോകുന്നു. അതെന്ത് ചെയ്യുന്നു? എസ് പി പറഞ്ഞ പോലെ ഞാൻ കേട്ട് അത് മൊത്തം ബാറ്ററാണ്. എന്തോ ബാറ്റർ അത് പറ പിന്നെ അത് മൊത്തം എനിക്ക് അറിയാഞ്ഞാ. ഈ പോലീസ് ഉണ്ടല്ലോ നേരത്തെ വന്നിട്ടുള്ള പോലീസ് ഇവിടെ ആ കലയുടെ കലയുടെ മോനാണ്. പ്ലസ് വണ്ണി പഠിക്കുക. ഞാൻ ഇന്നലെ സ്കൂളിൽ പോകണ്ട. ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുമോ? അവിടെ എല്ലാം ഇല്ലാതെ കളിക്കൊണ്ടിരിക്കുക. ഇന്നലെ എന്നെ എന്തുവാ പിള്ളേരെ വിളിച്ച് എന്തുവാ ഇത്, എന്തുവാ സംഭവം? ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ മാനം പോയി, എല്ലാം പോയി. ഭർത്താവ് അനിലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വിദേശത്തുള്ള ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കലയുടെ മൃതദേഹം കാറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് 2, 3, 4 പ്രതികൾ. അനഘ ഹർഷൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനഘ, കാര്യങ്ങളൊക്കെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണല്ലോ. മകൻ പറയുന്നു അമ്മ ജീവനോടെ ഇരിപ്പുണ്ടെന്ന്, പോലീസ് പറയുന്നു കല മരിച്ചു എന്ന്. തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നു, സാക്ഷിമൊഴികൾ വരുന്നു. പക്ഷെ അപ്പോഴും മകൻ അമ്മ ജീവനോട് ഇരിപ്പുണ്ടെന്ന് പറയാൻ എന്തായിരിക്കും കാര്യം? ഈ കഴിഞ്ഞ കാലയളവിൽ എപ്പോഴെങ്കിലും ഈ മകൻ അമ്മയെ കണ്ടതായി പറയുന്നുണ്ടോ അനഘ? അരുൺകുമാർ, വളരെ വൈകാരികമായൊരു പ്രതികരണമാണ് മകൻ നടത്തിയിരിക്കുന്നത്. അതായത് അമ്മ കൊല്ലപ്പെട്ടിട്ടില്ല, അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് മകൻ പറഞ്ഞിരിക്കുന്നത്. വളരെയധികം മാനസിക സമ്മർദ്ദമുണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് തനിക്കും തന്റെ കുടുംബത്തിനും. താൻ അച്ഛനുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് മകൻ പറയുന്നുണ്ട്. ആ അവസരത്തിൽ അച്ഛൻ നാട്ടിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് മകൻ പറഞ്ഞത് തങ്ങൾക്ക് ഒരുപാട് കടമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ അടുത്തൊന്നും അച്ഛൻ നാട്ടിലേക്ക് വരില്ല എന്നാണ് മകൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, കൂട്ടുകാരെല്ലാം തന്നെ വിളിച്ച് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് മകൻ പറഞ്ഞിരിക്കുന്നത്. അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അമ്മയെ തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് മകൻ പറഞ്ഞിരിക്കുന്നത്. ആ അവസരത്തിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ വിളിച്ചിരുന്നോ? ഈ ഇത്രയും കാലത്തിനിടയ്ക്ക്, 15 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അമ്മയുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇതുവരെ അമ്മയുമായി സംസാരിച്ചിട്ടില്ല. പക്ഷേ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് മകൻ വിശ്വസിക്കുന്നത്. അച്ഛൻ പറഞ്ഞത് മകൻ ധൈര്യമാൻ പ്രതികരിച്ചോളൂ എന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മകൻ മാത്രമല്ല, വീട്ടുകാരും വലിയ അസ്വസ്ഥതയാണ് പ്രകടിപ്പിച്ചത്. ഇത്തരത്തിൽ അമ്മ മരിച്ചിട്ടില്ല, അമ്മയെ അച്ഛൻ ഒരിക്കലും കൊല്ലില്ല എന്ന് തന്നെയാണ് മകൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലൊരു വൈകാരികമായ ഒരു പ്രകടനം മകൻ അവിടെ നടത്തിയിരുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ കൊലപാതകം നേരിട്ട് കണ്ട് പോലീസിന് സാക്ഷി മൊഴി നൽകിയിരിക്കുന്ന, കേസിലെ ഒന്നാം സാക്ഷി മൊഴി നൽകിയിരിക്കുന്ന ഉമേഷ് എന്ന് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായി നാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നത് ഇത്തരത്തിൽ അനിൽ കലയെ കൊന്നിട്ടുണ്ടെന്നും കാറിൽ കലയുടെ നമുക്ക് പ്രേക്ഷകരോട് വിശദീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ 2 വേർഷനുണ്ട്. ഒന്ന്, കല മരിച്ചുവെന്ന് പോലീസിന്റെ നിഗമനം. മകൻ പറയുന്നു കല മരിച്ചിട്ടില്ല എന്ന്. പക്ഷെ പോലീസിന് പറയുന്ന നിഗമനത്തിൽ മൊഴികളുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന സാധനങ്ങളുണ്ട്. മകൻ പക്ഷെ പറയുന്നത് ഒരു വിശ്വാസമാണ് അല്ലേ? അതെ, മകൻ അമ്മയ്ക്ക് ഇത്ര 15 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും മകനും അമ്മയുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മകൻ ഇപ്പോൾ അച്ഛൻ അറസ്റ്റിലായ ഒരു അത്തരത്തിലൊരു ഈ സാഹചര്യം ആയതുകൊണ്ട് മകൻ നടത്തുന്ന ഒരു വൈകാരിക പ്രകടനമായി മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ പോലീസ് പറയുന്നത് കല കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇത്തരത്തിലൊരു സാക്ഷി ശരിയാണ്. ഇസ്രായേലിലാണുള്ളത്. ഈ മകൻ ഈ അച്ഛന്റെ സംരക്ഷണയിലാണോ, അനിലിന്റെ സംരക്ഷണയിലാണോ ഇപ്പോഴും?
അതായത് ഈ മകന് 2 വയസ്സുള്ള സമയത്താണ് കല മകനെ വീട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നത് എന്നാണ് ഈ അനിലിന്റെയും കലയുടെയും ബന്ധുക്കൾ നമ്മോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നത്. അന്ന് കലയുടെ മകൻ അനിലിന്റെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ +2 വരെ ആ മകൻ അനിലിനൊപ്പം തന്നെയാണ് താമസിച്ചിരുന്നത്. കലയുടെ വീട്ടുകാരുമായും യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് പോകാൻ മകനെ അനുവദിച്ചിരുന്നില്ല എന്നൊക്കെയാണ് ഇന്നലെ കലയുടെ വീട്ടുകാരോട് സംസാരിച്ച സമയത്ത് അവർ നമ്മോട് പ്രതികരിച്ചിരുന്നത്. അരുൺകുമാർ, ഓക്കെ, അപ്പൊ ഇനിയിപ്പം മുന്നോട്ടുള്ളത് അപ്പം മകന്റെ ഇതൊരു വൈകാരിക പ്രതികരണമായി എടുത്താൽ മതി. സ്വാഭാവികമായും 15 വർഷമായി അമ്മയുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വേണ്ടത്ര തെളിവുകൾ മകന്റെ കയ്യിലുമില്ല. അതായത് അമ്മയെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളതൊരു വിശ്വാസമാണ്, ഒരു വൈകാരിക പ്രകടനമാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇനി പോലീസിന്റെ വേർഷനാണ് നിലനിൽക്കുക. പോലീസിന്റെ വേർഷനിൽ മൊഴികൾ വരുന്നു. ഇതിൽ ഈ സുരേഷിന്റെ മൊഴി ഇപ്പോൾ വന്നിട്ടുണ്ട്. സുരേഷിന്റെ മൊഴി പ്രകാരം ഈ കലയെ സെപ്റ്റിക് ടാങ്കിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്നത് ഈ കണ്ടു എന്നാണോ പറയുന്നത്? കാറിൽ ഈ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് കണ്ടു. ഈ മറവ് ചെയ്യാൻ സഹായം തേടി എന്ന മൊഴി കൊടുത്തിരിക്കുന്നതും സുരേഷാണോ? അത് നിർണായകമായൊരു മൊഴിയാണ്. അതെ, സുരേഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്, അതായത് കാറിൽ കലയുടെ മൃതദേഹം കണ്ടു, അനിൽ ഈ മൃതദേഹം മറവ് ചെയ്യാൻ തന്നോട് സഹായം ചോദിച്ചു, ആ സമയത്ത് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നാണ് സുരേഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരസ്യ പ്രതികരണത്തിന് സുരേഷ് തയ്യാറല്ല. കാരണം പോലീസിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടതില്ല, പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ല എന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കാത്തത്. പക്ഷേ ഇത്തരത്തിൽ കാറിൽ കലയുടെ മൃതദേഹം കണ്ടു, കലയെ അനിൽ കൊലപ്പെടുത്തിയതാണ്, ഈ പാലത്തിന് സമീപത്ത് വെച്ച് തന്നെയാണ് കാറിൽ കലയുടെ മൃതദേഹം കണ്ടതെന്നുകൂടി ഈ സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് അനഘ എന്താന്ന് വെച്ചാല്, ഈ കാറിന്റെ ഡിക്കിയിലാണ് ഈ മൃതദേഹം കൊണ്ടുവന്നത് എന്നല്ലേ പോലീസിന്റെ നിഗമനം? ഈ സാക്ഷി പറഞ്ഞിരിക്കുന്നത് കാറിലെ സീറ്റിൽ ഈ അനഘ തന്നെ ഒരു സി ബി ഓഫീസറായിട്ട് അല്ലെങ്കിൽ പോലീസ് ഓഫീസറായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ആദ്യം മുതൽ അവസാനം വരെയുള്ളൊരു ചെയിൻ ഉണ്ട്, നമ്മൾ ചെയിൻ ഓഫ് എവിഡൻസ് എന്ന് പറയും. ആ ചെയിൻ ഓഫ് എവിഡൻസിലേക്ക് പോയാൽ കലയെ വിളിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത്, കുട്ടനാടിന്റെ പല ഭാഗങ്ങളിലും പോകുന്നത്, കൊലപ്പെടുത്തിയ സ്ഥലം അവിടെ നിന്ന് തിരികെ കൊണ്ടുവന്നത് എങ്ങനെയാണ്, വിവിധ മൊഴികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരു സ്റ്റോറി ലൈനായി നമുക്ക് പ്രേക്ഷകർക്ക് അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. കാരണം അതൊരു ദുരൂഹത നിറഞ്ഞൊരു കഥയായിട്ട് അത് മാറുന്നുണ്ട്. സാധാരണ ഒരു അപസർപ്പക കഥ എന്നൊക്കെ പറയുന്നത് പോലെയാണ്, 15 വർഷത്തിന് ശേഷം ഒരു കുറ്റാന്വേഷണ കഥയുടെ തുമ്പ് കിട്ടുന്നു, അതൊരു ഊമക്കത്തായിട്ട് പോലീസിന് കിട്ടുന്നു. ആ ഊമക്കത്തിലൂടെ പോലീസ് നടത്തുന്ന അന്വേഷണം ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ട്വിസ്റ്റും ടേൺസും ഒക്കെ നിറഞ്ഞതായി മാറുന്നു. ഇപ്പോഴും ഈ മകൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, മകൻ പറയുന്നു അമ്മ ജീവനോടെ ഇരിപ്പുണ്ടെന്ന്, പക്ഷേ ആ മകൻ അമ്മയെ കണ്ടിട്ടില്ല 15 വർഷമായി. അതൊരു വിശ്വാസമാണ്, അതുകൊണ്ട് കാര്യമായി നമുക്കത് എടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഇനി അറിയേണ്ടത്, ഇപ്പോൾ പോലീസ് സംഭവ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് കരുതുന്ന തലമുടിയും മറ്റു ഭാഗങ്ങളും അതിന് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം. അത് എത്ര ദിവസങ്ങൾക്കുള്ളിൽ നമുക്കൊരു ഉത്തരം കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും സൂചന ഇന്നലെ എസ് പി പറഞ്ഞിരുന്നു അനഘ? അതുമായി ബന്ധപ്പെട്ടൊരു സൂചന നൽകിയിട്ടില്ല. പക്ഷേ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കേസായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ അനിലിന്റെ വീടിനോട് ചേർന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയ ഇത് കലയുടെ മൃതദേഹം തന്നെയാണോ അല്ലെങ്കിൽ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ആ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരണം. എങ്കിൽ മാത്രമേ ഈ കേസിന്റെ മറ്റൊരു തലത്തിലേക്ക് കേസ് നീങ്ങുകയുള്ളൂ. മാത്രമല്ല ഈ സമയത്ത് മകൻ ചോദിച്ചൊരു കാര്യമുണ്ട്, പോലീസ് ഇത്തരത്തിൽ കിട്ടിയിരിക്കുന്നത്, ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മുടിയും ക്ലിപ്പ് തുടങ്ങിയവയ്ക്കല്ലേ, അത് സാധാരണയല്ലേ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരു തെളിവായി സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി.
മകന് അത്തരത്തിലൊരു, മകന് മാത്രമല്ല കുടുംബത്തിന് മൊത്തത്തിൽ മൊത്തമായും അത്തരത്തിലൊരു ഭയമുണ്ട്. കാരണം അവർ വിശ്വസിക്കുന്നത് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നാണ്. മകൻ ഒരു രീതിയിലും അമ്മയെ കൊല്ലാൻ അച്ഛന് കഴിയില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് മകൻ എത്തുന്നത്. കാരണം 2 വയസ്സിൽ അമ്മ ഉപേക്ഷിച്ചു പോയതാണ്, പിന്നീട് അച്ഛനൊപ്പം നിന്ന് വളർന്ന മകനാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് മകൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എവിടെ നിന്ന് ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ എന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് തുടങ്ങുന്ന ഒരു പ്രതികരണമാണ് മകൻ നടത്തിയിരിക്കുന്നത്. അച്ഛനുമായി മകൻ സംസാരിച്ചിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മകനോട് പറയുന്ന ഒരു സാഹചര്യം കൂടി. അതായത് അച്ഛനു വേണ്ടിയാണ് ഇപ്പോൾ മകൻ ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് എന്നത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ആ തല മരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ സ്വാഭാവികമായും അനിലോട് അടുത്ത ആളുകൾക്ക് താല്പര്യമുണ്ടാവും. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകളും സാക്ഷിമൊഴികളും കല കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന നിഗമനത്തിലേക്കാണ് പോലീസിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്.